ക്യാപിറ്റൽ ബജറ്റിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസേർട്ടനിറ്റി എന്നതിലെ മോഡേൺ ടെക്നിക്കിൽ വരുന്ന പ്രോബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ക്യാപിറ്റൽ ബജറ്റിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസേർട്ടനിറ്റിയുടെ കേസിൽ ഡിസിഷൻ മേക്കിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസിൽ മോഡേൺ മെത്തേഡിൽ വരുന്ന മറ്റൊന്നാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നു പ്രോബിലിറ്റി എന്താണെന്നുള്ളത് ജനറലി നമ്മൾ ക്യൂട്ടിയിലൊക്കെ പഠിക്കുന്നതാണ് ദറ്റ് ഈസ് പ്രോബിലിറ്റി റെഫേഴ്സ് ടു ദി ലൈറ്റ്ലിഹുഡ് ഓഫ് ഹാപ്പണിംഗ് ഓഫ് എൻ ഇവന്റ് ഇൻ ഫ്യൂച്ചർ ഒരു ഇവന്റ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബിലിറ്റിയെ കാണിക്കുന്നത് ദറ്റ് ഈസ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് ഫ്രീക്വൻസി വിത്ത് വിച്ച് എൻ ഇവൻറ് മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ ഒരു ഫ്രീക്വൻസി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട് സംഭവിക്കാനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് പ്രോബിലിറ്റിയിൽ ചെയ്യുന്നത് ജനറലി ദി വാല്യൂ ഓഫ് പ്രോബിലിറ്റി ലേസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ ഓക്കെ സീറോയുടെയും വണ്ണിനും ഇടക്കാണ് എന്ത് ചെയ്യുന്നത് പ്രോബിലിറ്റി വാല്യൂ വരുന്നത് ദറ്റ് ഈസ് ഇഫ് ദി പ്രോബിലിറ്റി വാല്യൂ ഈസ് സീറോ ദെൻ ഇറ്റ് മീൻസ് ദി ഇവൻറ് വിൽ നോട്ട് ഹാപ്പൺ ആ ഇവൻറ് സംഭവിക്കൂല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൻ ഇഫ് ദി വാല്യൂ ഈസ് വൺ ആണ് പ്രോബിലിറ്റി വാല്യൂ വരുന്നതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഇവൻറ്റ് വിൽ ഡെഫിനിറ്റ്ലി ഹാപ്പൺ ആ ഇവൻറ്റ് എന്തു ചെയ്യും എന്തായാലും സംഭവിക്കും എന്നുള്ളതാണ് ഒന്നാണ് വരുന്നതെങ്കിൽ സൂചിപ്പിക്കുന്നത് സീറോ ആണ് തീരെ സംഭവിക്കൂല എന്നാൽ ഇടയിലും വരാം ഓക്കെ സപ്പോസ് ഒരു പോയിൻ്റ് ഫൈവ് വരുന്നു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് സംഭവിക്കാനും ഫിഫ്റ്റി പെർസെൻറ്റേജ് സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് പ്രോബബിലിറ്റിയിൽ ഇനി നമ്മൾ നോക്കുക നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ നമ്മൾ ചെയ്യുന്നത് അണ്ടർ ദിസ് മെത്തേഡ് ദി പ്രോബിലിറ്റീസ് ആർ അസൈൻഡ് ടു ക്യാഷ് ഫ്ലോസ് പ്രോബിലിറ്റി എന്ത് ചെയ്യുന്നു ക്യാഷ് ഫ്ലോസിനെ അസൈൻ ചെയ്യുന്നു ഓക്കെ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂസ് ആർ ഫൗണ്ട് ബൈ മൾട്ടിപ്ലൈ വിത്ത് ക്യാഷ് ആൻഡ് ഫ്ലോസ് ഓക്കെ ഈ ഒരു പ്രോബിലിറ്റി വാല്യൂ കൊണ്ട് നമ്മൾ ക്യാഷ് ആൻഡ് ഫ്ലോനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടെത്തുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ദറ്റ് ഈസ് ദി പ്രോബിലിറ്റീസ് ഈസ് ടു ബി അസൈൻഡ് ഡിപ്പെൻസ് അപ്പോൺ ദി എക്സ്പെക്റ്റേഷൻ ഓഫ് റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഇൻഫ്ലോയുടെ എക്സ് റിയലൈസേഷനിലെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിന് പ്രോബിലിറ്റി അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സപ്പോസ് വരുന്ന വർഷങ്ങളിൽ നമുക്ക് സാധ്യതയുള്ള ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് ആണ് നോക്കുക ഓക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫൈവ് തൗസൻ്റ് ആണ് അപ്പോൾ പ്രോബബിലിറ്റി അസൈൻ ചെയ്യുകയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ പോയിൻറ്റ് ഫൈവ് ആയിട്ട് അസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫൈവ് തൗസൻഡ് കിട്ടാൻ നമുക്ക് സാധ്യത എത്ര എത്രയുണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജിൽ പറയുമ്പോൾ എത്രയുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ സാധ്യതയുള്ളൂ ഓക്കെ ഇനി അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈവ് തൗസൻഡ് ആണ് ക്യാഷ് ഇൻഫ്ലോ പ്രോബബിലിറ്റി വാല്യൂ പോയിൻ്റ് ഫൈവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഫൈവ് തൗസൻഡ് ഇൻറ്റു എന്ത് കാണുന്നു പോയിൻ്റ് ഫൈവ് കാണുന്നു അപ്പോൾ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമേ വരും ക്യാഷ് ഇൻഫ്ലോ ഓക്കെ അല്ലേ ഇപ്പം ഈ ഒരു പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡിൽ നടക്കുന്നത് ഇതേ രീതിയിൽ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ പ്രോബിലിറ്റിയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ ആണ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ആ എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോയെ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പിന്നീട് എൻ പി വി കണ്ടെത്തുന്നു എൻ പി വി കണ്ടതിന് ശേഷം ഏറ്റവും ഹയസ്റ്റ് എൻ പി വി ഏതിനാണോ വരുന്നത് ആ എൻ പി വി നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എ കമ്പനി ഈസ് കൺസിഡറിങ് ടു പ്രൊജക്ട്സ് എക്സ് ആൻഡ് വൈ ദീസ് റിക്വയർസ് ആൻ ഈക്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ യു ആർ റിക്വയർഡ് ടു അഡ്വൈസ് ആസ് ടു വിച്ച് പ്രൊജക്ട് ഷുഡ് ബി സെലക്റ്റഡ് ഓക്കെ ഇയർ വൺ ടു ത്രീ പ്രൊജക്റ്റ് എക്സും പ്രൊജക്റ്റ് വൈയും പ്രൊജക്റ്റ് എക്സിൽ ക്യാഷ് ഇൻഫ്ലോ തേർട്ടി തൗസൻഡ് സെവൻറ്റി തൗസൻഡ് വൺ ലാക്ക് പ്രോബബിലിറ്റി പോയിന്റ് ടു പോയിന്റ് ഫൈവ് പോയിന്റ് ത്രീ ദെൻ പ്രൊജക്റ്റ് വൈയിൽ ക്യാഷ് ഇൻഫ്ലോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ദ പ്രോബിലിറ്റി പോയിന്റ് ഫോർ പോയിന്റ് ഫോറ് ദെൻ ലാസ്റ്റ് പോയിൻറ്റ് ടു അസ്യൂം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് ടെൻ പെർസെൻറ്റേജ് അപ്പോൾ ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി മെത്തേഡാണ് അസൈൻമെൻറ്റ് മെത്തേഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രോബബിലിറ്റി തരുന്നതിലൂടെയാണ് അപ്പോൾ ഇവിടെ എന്തു ചെയ്യണം നമ്മൾ ഫസ്റ്റ് എന്താണ് ക്യാഷ് ഇൻഫ്ലോയെ പ്രോബിലിറ്റി കൊണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പെക്റ്റഡ് വാല്യൂ കാണണം അതിനെ വീണ്ടും നമ്മൾ എന്തു ചെയ്യണം ഡിസ്കൗണ്ടിങ് ഫാക്ടറി അപ്ലൈ ചെയ്തുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിലേക്ക് കൺവേർട്ട് ചെയ്യണം ദെൻ ശേഷം എന്ത് ചെയ്യുന്നു എൻ പി വി കാണുന്നു എൻ പി വി കൂടുതൽ ഏതിനാണുള്ളത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ജസ്റ്റ് മാറ്റി എഴുതിയിട്ടുണ്ട് പ്രൊജക്ട് എക്സിൻ്റെതും വൈയുടേതും അതായത് നമ്മൾ കോളംസ് വരയ്ക്കുന്ന സമയത്ത് ഇയറ് ക്യാഷ് ഇൻഫ്ലോ പ്രോബിലിറ്റി ദെൻ നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ട് ടെൻ പെർസെൻറ്റ് ടെൻ ആണ് ക്വസ്റ്റനിൽ പറഞ്ഞത് പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇത്രയും കോളംസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും നമ്മൾ എന്ത് ചെയ്തു ക്വസ്റ്റനിൽ തന്നിട്ടുള്ള വാല്യൂ ഇയറും ക്യാഷ് ഇൻഫ്ലോയും പ്രോബിലിറ്റിയും എടുത്തത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടെത്തുകയാണ് നെക്സ്റ്റ് വേണ്ടത് ഓക്കെ ഇവിടെ തേർട്ടി തൗസൻഡ് ആണ് ക്യാഷ് ഇൻഫ്ലോ ഉള്ളത് പ്രോബിലിറ്റി എത്രയാണ് പോയിൻ്റ് ടു ആണ് വരുന്നത് അപ്പോൾ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എക്സ്പെക്റ്റഡ് വാല്യൂ കാണാൻ മുപ്പതിനായിരം ഇൻറ്റു പോയിൻ്റ് രണ്ട് എന്ന് കാണണം അപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആറായിരം വാല്യൂ കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് കാണേണ്ടതാണ് എന്താണ് സെവൻറ്റി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് ആണ് ഓക്കെ സെവൻറ്റി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് കാണുന്നു കണ്ടു കഴിഞ്ഞാൽ വാല്യൂ എത്ര കിട്ടും തേർട്ടി ഫൈവ് തൗസൻ്റ് എന്ന് കിട്ടും ഓക്കെ ഇനി വൺ ലാക്ക് ഇൻറ്റു പോയിൻ്റ് ത്രീ ആണ് വൺ ലാക്ക് ഇൻറ്റു പോയിന്റ് ത്രീ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും തേർട്ടി തൗസൻഡ് എന്ന് വാല്യൂ കിട്ടും ഇതേ രീതിയിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് വരേണ്ടത് എന്താണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് ടെൻ പെർസെൻറ്റേജ് ആണ് അതായത് നമ്മുടെ ടേബിൾ വണ്ണിൻ്റെ വാല്യൂ ആണ് എടുക്കേണ്ടത് ഇവിടെ ഇയർ ബേസിലാണ് വരുന്നത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആന്യൂറ്റി ആയിരുന്നു എടുത്തത് ഇവിടെ ടേബിൾ വൺ ആണ് എടുക്കേണ്ടത് അതിൽ ടേബിൾ വണ്ണിൽ ടെൻ പെർസെൻറ്റേജിന് നേരെ ഒന്നാമത്തെ വർഷത്തെ വാല്യൂ എത്രയാണ് പോയിൻറ്റ് നയൻ സീറോ നയൻ ഓക്കെ ഇതേ രീതിയിൽ രണ്ടാമത്തെ വർഷത്തെ വാല്യൂ എത്രയാണ് പോയിൻറ്റ് എയ്റ്റ് ടു സിക്സ് ഇനി മൂന്നാമത്തെ വർഷത്തെ വാല്യൂ എത്രയാണ് പോയിൻറ്റ് സെവൻ ഫൈവ് വൺ ഓക്കെ ആ വാല്യൂ നെക്സ്റ്റ് നമ്മൾ എടുത്തതെന്ന് ഇനി ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂയെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിന് ചെയ്യേണ്ടത് ഈ സിക്സ് തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് നയൻ സീറോ നയൻ കാണുന്നു ഓക്കെ അതേപോലെ തേർട്ടി ഫൈവ് തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് എയിറ്റ് ടു സിക്സ് തേർട്ടി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് സെവൻ ഫൈവ് വൺ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി നാല് എന്ന് ആൻസർ കിട്ടും ഓക്കെ ഇനി തേർട്ടി ഫൈവ് തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് എയിറ്റ് ടു സിക്സ് കണ്ടു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊന്ന് കിട്ടും മുപ്പതിനായിരം ഇൻറ്റു പോയിൻ്റ് സെവൻ ഫൈവ് വണ്ണ് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന് കിട്ടും ഓക്കെ ഇതേ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്നു ഇനി ചെയ്യേണ്ടത് എന്താണ് ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൻ്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു അതായത് ടോട്ടൽ വാല്യൂ കണ്ടെത്തുന്നു ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടെത്തുന്നു ഓക്കെ അല്ലേ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇമ്പ്ലോ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ എന്ന് വാല്യൂ കിട്ടും ഇനി ചെയ്യേണ്ട എന്താണ് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇംപ്ലോസിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം കോസ്റ്റിനെ മൈനസ് ചെയ്യണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ആയിട്ട് തന്നത് എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് ആണ് തന്നത് അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയൊരു ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് കിട്ടും ഈ കിട്ടുന്നത് എന്താണ് എൻ പി ബി ആണ് അപ്പോൾ പ്രൊജക്റ്റ് എക്സിൻ്റെ കേസിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് എന്ത് വരുന്നത് എൻ പി വി വരുന്നത് ഇതേപോലെ നമ്മൾ പ്രൊജക്റ്റ് വൈയുടേതും കാൽക്കുലേറ്റ് ചെയ്യുന്നു ഓക്കെ അല്ലേ ഇതിൻ്റെ വാല്യൂസ് ജസ്റ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സിക്സ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ പോയിൻറ്റ് ഫോർ ട്വൻറ്റി സിക്സ് തൗസൻഡ് സെവൻറ്റി തൗസൻഡിൻ്റെ പോയിന്റ് ഫോർ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ പോയിന്റ് ടു ഫിഫ്റ്റൻ തൗസൻഡ് ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു ഇരുപത്താറായിരം ഇൻഡ് പോയിന്റ് നയൻ സീറോ നയൻ ഇരുപത്തെം ഇൻഡു പോയിന്റ് എയിറ്റ് ടു സിക്സ് ഫിഫ്റ്റീൻ തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് സെവൻ ഫൈവ് വണ്ണ് കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ പി വി ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടും ഓക്കെ അമ്പത്തി എട്ടായിരത്തി ഇരുപത്തിയൊന്ന് കിട്ടും ഇതിൽ നിന്നും എന്തിനും മൈനസ് ചെയ്യണം കോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് ആണ് രണ്ടിൻ്റതും വരുന്നത് അതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അതായത് എയ്റ്റ് തൗസൻഡ് ട്വൻറ്റി സെവൻ എന്നുള്ളതാണ് എന്തു വരുന്നത് ഇവിടെ എൻ പി വി വരുന്നത് എയ്റ്റ് തൗസൻഡ് ആൻഡ് ട്വൻറ്റി സെവൻ എന്നുള്ളതാണ് എൻ പി വി വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക പ്രൊജക്റ്റ് എക്സും പ്രൊജക്റ്റ് വൈയും ഈ രണ്ടിലും എൻ പി വി ഏറ്റവും ഗ്രേറ്റർ വരുന്ന ഏതാണ് ഹയസ്റ്റ് വരുന്നത് പ്രൊജക്റ്റ് വൈയുടേതാണ് അപ്പം മീൻസ് ദി എൻ പി വി ഓഫ് പ്രൊജക്ട് വൈസ് ഗ്രേറ്റർ ഇറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഇറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതേ രീതിയിലാണ് പ്രോബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്